കോൺഗ്രസ് ജോസഫ് ആഴ്ക്കൻ രാഷ്ട്രീയ സമരമാണ്. രാഷ്ട്രീയ സമരങ്ങൾ ഇതാദ്യമായിട്ടല്ല സഭയ്ക്കകത്ത് ഉണ്ടാകുന്നത്. കോൺഗ്രസിന്റെ എം പിമാർ പോലും സസ്പെൻഷനിലാണല്ലോ ഇത്തരം സമരം നടത്തിയത് എന്നാണ് ശ്രീ ആന്റണി രാജു ചോദിക്കുന്നത്. എല്ലാ രാഷ്ട്രീയ സമരങ്ങളും ഈ രീതിയിലാണ് നടക്കുന്നത്, അത്രയേ ഉള്ളൂ ഈ സമരം ഉണ്ടായത്. ഇപ്പോൾ ഈ കോടതി ഈ സർക്കാരിന്റെ അപേക്ഷ തള്ളിയിരിക്കുന്നത് സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നില്ല എന്ന് ഇടതുപക്ഷത്തെ നേതാക്കൾ പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? എളമരം കരിയും അടക്കമുള്ള എം പിമാരുടെയൊക്കെ സസ്പെൻഷനിലാണ്. പക്ഷെ അത് അവിടെ നിന്നും ഒരു ബില്ല് വലിച്ചു കയറിയും ഒക്കെ ചെയ്തതായിട്ടല്ലാതെ അവിടെ കയറി അവിടെയുള്ള സ്പീക്കറിന് പടലിക്ക് പിടിച്ച് താഴെ ഇടുകയും അദ്ദേഹത്തിന്റെ കസേര എടുത്തെറിയുകയും അവിടെയുള്ള ഉപകരണങ്ങൾ തല്ലി നശിപ്പിക്കുകയും 2 മണിക്കൂർ നേരം ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ജീവഹാനി പോലും പോലെ അന്നത്തെ മന്ത്രി കെ എം മാണിയെ ജീവഹാനി വരുത്താൻ പോലും മടിക്കാത്ത ഒരു പ്രവർത്തനമാണ് ഉണ്ടായത്. ലോകം മുഴുവൻ ലൈവായി കണ്ടതാണ്. അതും കാര്യമില്ലാത്തൊരു കാര്യത്തിന് അദ്ദേഹം അഴിമതിക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം CPMന്റെ എല്ലാ നേതാക്കളും പറഞ്ഞ അദ്ദേഹം ഒരിക്കലും അഴിമതിക്കാരനല്ല, അദ്ദേഹത്തെ കുറിച്ച് ഞങ്ങൾ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞു പോയതാണ്, അങ്ങനെ ഒരു തെറ്റും ചെയ്യാത്ത ഒരാളാണ് മാണി സാറ് എന്ന് പറഞ്ഞു. അപ്പൊ ചെയ്യാത്തൊരു തെറ്റിന്റെ പേരിൽ ഒരു നിയമസഭ ലോകത്തിന്റെ മുമ്പിൽ കേരളത്തെ നാണം കെടുത്തിയതാണ്. ഇതിനകത്ത് വരുന്നൊരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ പ്രമാണിമാരായ ആളുകൾ, MLAമാരായ ആളുകൾ അവരൊക്കെ തെറ്റ് ചെയ്യുമ്പോൾ അതിനൊന്നും നിയമപരമായ ഒരു കുഴപ്പവുമല്ല, അങ്ങനെയുള്ള ആളുകൾക്ക് എല്ലാ സംരക്ഷണവും കിട്ടും, അതിന് കേസില്ല, അത് പിന്നെ പബ്ലിക് പ്രോപ്പർട്ടി ഡിസ്ട്രക്ഷൻ ആക്ടിന്റെ അകത്ത് പോലും വരുന്നില്ല. അതനുസരിച്ച് സാധാരണ ആളുകളാണെങ്കിൽ അത്രയും പബ്ലിക് പ്രോപ്പർട്ടി എത്ര നഷ്ടപ്പെടുത്തിയാലും അത്രയും പണം കെട്ടിവെച്ചാലും ജാമ്യം പോലും കിട്ടുള്ളൂ ഇപ്പോഴത്തെ നിയമം അനുസരിച്ച്. ആ എക്സംഷൻ ഒക്കെ കൊടുത്ത് ഇവർക്ക് മാത്രം ഫുൾ സംരക്ഷണം കൊടുക്കുന്നു എന്ന് പറയുന്നത് സമൂഹത്തിനൊരു തെറ്റായ സന്ദേശമാണ് കൊടുക്കുന്നത്. അത് കൊടുക്കണോ, അത് കൊടുക്കുന്നത് ശരിയാണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. മാത്രമല്ല മാണിസാറിന്റെ പേരിൽ ഒരു തെറ്റും ചെയ്യാതിരുന്ന മാണിസാറിന്റെ പേരിൽ ഈ കള്ളം മുഴുവൻ പറഞ്ഞുകൊണ്ടാണ്. അത് എന്തെങ്കിലും കാര്യമുള്ള കാര്യമാണെങ്കിൽ വേണ്ടില്ല. പാരണ രാജു എന്ന് സമ്മതിക്കുന്നുണ്ടോ? മാണിസാറിന്റെ പേര് വല്ല തെറ്റ് ചെയ്തിട്ടുള്ളതാണോ? ആനരാജന് വേറെ തിരിച്ചൊരഭിപ്രായം ഉണ്ടാകാൻ പറ്റില്ലല്ലോ. ഏതെങ്കിലും CPMകാർക്ക് അഭിപ്രായം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് അത് പിൻവലിക്കുന്നത് ഒട്ടും ശരിയല്ല. ശ്രീ ജോസഫ് ആഴ്ക്കൻ, രണ്ട് മന്ത്രിമാർ ഇതിനകത്തുണ്ട്, രണ്ട് മന്ത്രിമാർ കൂടിയാണ് വിചാരണ നേടാൻ കോടതി പറഞ്ഞിരിക്കുന്നത്. പ്രതിപക്ഷത്തെ സംബന്ധിച്ചോളം പ്രതിപക്ഷം പൂർണ്ണമായി അത് സ്വാഗതം ചെയ്യുന്നു. വലിയൊരു പ്രതിഷേധം അല്ലാതെ തന്നെ നടക്കുന്ന സമയത്ത് കൂടിയാണല്ലോ ഇത്തരം ഒരു വിധി വരുന്നത്. അത് പക്ഷേ ഒരു രാഷ്ട്രീയമായി കണക്കാക്കേണ്ടതേ ഉള്ളൂ എന്ന് ഇടതുപക്ഷം സ്വാഭാവികമായും ആവർത്തിക്കും. LDF കൺവീനർ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു, മേൽക്കോടതി ഉണ്ടല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അതിൽ തീരുകയാണല്ലോ വിഷയങ്ങൾ. അല്ല, സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എത്ര കോടി രൂപ പോലും 2-3 കുഞ്ഞുങ്ങളെ വെട്ടിക്കൊന്നിട്ട് ആ കേസ് രക്ഷിക്കാൻ വേണ്ടിയിട്ട് 1 കോടി രൂപ ഇതിനോടകം മുടക്കി. ഇപ്പൊ സുപ്രീം കോടതി വീണ്ടും 1 കോടി കൂടി കൊടുക്കാൻ പോവുകയാണ്. കാരണം നമ്മുടെ പണമാണല്ലോ, ഖജനാവിലെ പണമാണല്ലോ, എടുത്തിട്ട് എന്തും ആകാമല്ലോ. അപ്പൊ ഈ കേസിൽ ഇപ്പൊ സംസ്ഥാനത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെയോ ഈ സമരം നടത്തിയവരെ MLAയുടെയോ മന്ത്രിയുടെ പൈസ അല്ലല്ലോ എടുക്കുന്നത്. നമ്മുടെ നികുതി പണം എടുത്താണല്ലോ ഇവരിപ്പൊ അപ്പീൽ കൊടുക്കാൻ പോകുന്നത്. ഇതാണ് പറഞ്ഞത്, അധാർമികമായ ഒരു ഭരണമാണ് ഇപ്പൊ ഈ സംസ്ഥാനത്ത് നടക്കുന്നത്. ഇതൊന്നും ശരിയല്ല, സമൂഹത്തിന് തെറ്റായ സന്ദേശം അവിടെ കൊടുക്കുന്നത്. ഇത്തരത്തിലുള്ള ആളുകൾ എന്തും ചെയ്യും, നിയമവിരുദ്ധമായി ചെയ്യും, അതിനൊക്കെ സംരക്ഷണം കിട്ടും. പാവപ്പെട്ടോ വല്ലതും പോയല്ല, ഏതെങ്കിലും ഒരു ചെറിയ എന്താ ഒരു ഒരു സൈക്കിളിന്റെ സർക്കാരിന്റെ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടിയുടെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിൽ നഷ്ടം വരുത്തിയാൽ അവനെ പണം മുഴുവൻ അടപ്പിച്ചിട്ടേ ജാമ്യം പോലും കൊടുക്കുകയുള്ളൂ. ഈ നിയമത്തെ വെല്ലുവിളിക്കുന്ന ഈ ഒരു സംവിധാനം ഇത് ശരിയല്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം.